മിക്കുഹണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ചെറുതേം കൂട് പിരിക്കുമ്പോൾ പലർക്കും പരാജയപ്പെടുന്നില്ല ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് ഈ കൂട് പിരിക്കുകയാണ്. അപ്പോൾ അത് എന്താണ്, ഇത് ഇതിൻ്റെതായ രീതിയാട്ടോ അത് പിരിക്കുന്നത്. ഇതൊന്ന് കുറേ വിശദീകരിച്ച് ഇതാണില്ല ഈച്ചനെ. ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ കൂട്ടത്തെ ഈച്ചനെ നമ്മൾ കുപ്പിയിലാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ കണ്ണിലും മുഖത്തൊക്കെ ഇതാവും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പിന്നെ ഇതിലെ ശക്തരായ ഈച്ചകളെ നമ്മൾ കുപ്പിയിലാക്കിയാണ്. ഇനി നമ്മൾ ഇതാണിപ്പോൾ അതിൻ്റെ മദർ കോളനിയാണ്. ഇതാണിപ്പോൾ നമ്മളെ കണ്ടോ, നിറയെ തേനുണ്ട്, അത്യാവശ്യം തേനുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഇത് വളരെ വളരെ ഒരു അടിയരമായിട്ടാണ് നമ്മളിത്. ആദ്യം നമ്മളിതിൽ ഇതിൻ്റെ റാണി ഉണ്ടോ നോക്കുകയാണ്. ഇതിൻ്റെ റാണിനെ നമ്മൾ നോക്കണം ആദ്യം. നമ്മൾ എന്താ ചെയ്യണ വെച്ചാല് നമ്മളിതിൻ്റെ റാണിനെ കണ്ടിട്ടില്ല. നമ്മൾ ഇതിനെ പുതിയ രണ്ട് കൂട്ടുകാണ് ഒരേ സമയം രണ്ട് കൂട്ടുകാണ് നമ്മൾ പിരിക്കുന്നത്. ഒരേ സമയം നമ്മൾ രണ്ട് കൂട്ടുക്ക് പിരിക്കുക. കാരണം ഇങ്ങനെ രണ്ട് കൂട്ടുക്ക് ഒരേ സമയം നമ്മൾ രണ്ട് കൂട്ടുക്ക് ഇത് രണ്ടിലും ചെറിയ മുട്ടയാണ് വെക്കുന്നത്. നമ്മളെപ്പോഴും പിന്നെ ഈ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് മുട്ട വെച്ചിട്ട് പിരിക്കാൻ പാടില്ല. അതായത് കണ്ടമാനം മുട്ട വെച്ചിട്ട് പിരിച്ചു കഴിഞ്ഞാൽ കൂട് റെഡിയാവില്ല, അതന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. വളരെ കുറഞ്ഞ മുട്ട വെച്ച് പിരിക്കുക. ഇതിപ്പോൾ റാണിശല്യം ഇല്ലാത്തൊരു കൂടാണ്, അപ്പോൾ ഇതിൻ്റെ റാണി ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ റാണിനെ കണ്ട്. അപ്പോൾ കുറച്ച് റാണില്ലോണ്ട് അവിടെ വല്ലാതെ നമ്മൾ പരിക്ക് കാണിക്കാതിരിക്കുക എന്നല്ലേ. കുറച്ച് പൂമ്പൊടിയും രണ്ടിനും കുറച്ച് പൊട്ടാത്ത പൂമ്പൊടിയും തേനും കുറേശ്ശെ വെക്കണം. അപ്പോൾ ഇതിൽ റാണി ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ റാണി കണ്ടോ, നമ്മൾ റാണി ഇതിൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ, തേനൊന്നും എടുക്കണില്ല കേട്ടോ, അത്രയും തേനുണ്ട് ഇതിൽ. ഇവിടെ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ, ഇപ്പം ആകെ ഇതിൽ ഇത്രയും മുട്ട മതി. റാണി ഇതിലുള്ളതുകൊണ്ട് ഈ തേനും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണ വെച്ചാൽ, ഇതാണ് മദർ കോളനി. ഈ മദർ കോളനിനെ നമ്മൾ ഇവിടുന്ന് മാറ്റുക. മദർ കോളനിനെ നമ്മൾ മാറ്റുകയാണ്. ഇതാ ഈ രണ്ട് കൂട് ഇത്ര മതി, ഇത്ര മുട്ടയും ഇത്രയും രണ്ടിലും കുറച്ച് മതി.
ഒരേ സമയത്ത് നമ്മൾ അപ്പൊ അത് വ്യത്യസ്തമായി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് സാധാരണ എല്ലാവരും ചെയ്യലെന്താ വെച്ചാല് ഇപ്പം പിരിച്ചു കഴിഞ്ഞാല് മദർ കോളനി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടോ തിരിച്ചു വെക്കും, അല്ലെങ്കിൽ മദർ കോളനി അല്ലെങ്കിൽ അടുത്ത് ഇപ്പൊ നമ്മള് ഇതിൻ്റെ അടുത്ത അടുത്ത് എവിടെയെങ്കിലും മദർ കോളനി വെക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എന്താ വെച്ചാല് കുറച്ച് മുട്ട വെച്ചിട്ട് ആ മുട്ട ഈ പുറത്ത് പാർന്ന വർക്ക് ചെയ്യാൻ പോയ ഈച്ചും മാത്രം മതി, ആ ഈച്ചൻ്റെ ഇത് മാത്രം മതി ഈ രണ്ട് കൂട്ടത്തെയും മുട്ടിക്ക് നിറഞ്ഞ് അത് ഒരു സെറ്റായി മാറാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കൂറിനെ നമ്മൾ ഇവിടുന്ന് മാറ്റുകയാണ്. അതായത് ഇതാണ് ഇപ്പം മാത്ര കോളനി. ഈ സാധാരണ എല്ലാവരും ചെയ്യലെന്താ വെച്ചാൽ ഇപ്പോൾ ഇതിങ്ങനെ പിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ ചെറിയ പിന്നെ എന്താ ചെയ്യുക വെച്ചാൽ ഇതിൽ പിന്നെ റാണി മുട്ട അല്ലെങ്കിൽ ഉണ്ടാവും. ഇതിലിപ്പോൾ റാണിമുട്ടല്ല, റാണിമുട്ടല്ലാതെ രണ്ടിലും രണ്ട് വിധത്തിലെ കുറേശ്ശെ മുട്ടയും കുറച്ച് തേനും ഇതാണ് വെച്ചത്. അപ്പോൾ ചിലവർ ചെയ്യുക എന്താ വെച്ചാൽ ഈ കൂടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇത് തല തിരിച്ചൊക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കണ്ടോ ഈച്ച ഈ ഇതിലുള്ള പഴയ ഈച്ചകൾ കൂടുതലും ഈ പഴയ കൂടുക്കാണ് വരുന്നത്. അപ്പോൾ മറ്റേ കൂട്ടിൽ ഈച്ച ഇല്ലാതായി പോകും. ഇവിടെ നമ്മൾ കുറച്ച് മുട്ട രണ്ട് കൂട്ടിലും വെച്ചിട്ട് ഈ പുറത്ത് ആ ഈ പാറിന് അത്ര ഈച്ച ഈ രണ്ട് കൂട്ടിലും പഴയ സ്ഥാനത്തേക്ക് ഈ കൂട്ടിൽ കയറും. അത് ഈ കൂട്ടിൽ രണ്ടും കയറി ഒരേ സമയത്ത് രണ്ടിലും ചെല്ല് കെട്ടി ഒരേ സമയത്ത് അവർക്ക് സെറ്റായി മാറാൻ കഴിയും. അതിന് നമ്മൾ ചെയ്യേണ്ടത് വളരെ കുറഞ്ഞ സ്പേസ്, ഇതിപ്പോൾ രണ്ട് ലെയർ പെട്ടി, ചെറിയ പെട്ടിയാണ്, ഇത്ര ആകെ ഒരു അര ലിറ്ററും കൂടിയും ഇതിൻ്റെ ഉള്ളിൽ വ്യാസം ഉണ്ടാവില്ല. അപ്പോൾ വളരെ കുറഞ്ഞ സ്പേസിൽ അത് മുട്ടിട്ട് ഒരു കൊല്ലം കൊണ്ട് അത് സെറ്റായി മാറും. ഈ കൂടിനെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഇപ്പോൾ ഈ കുപ്പിയിൽ പിടിച്ച ഈച്ചനെ നമ്മൾ ഈ കൂടിൽ ആക്കും. അതിന് ചുരുങ്ങിയതൊരു 100 മീറ്റർ എങ്കിലും അപ്പുറത്ത് നമ്മൾ ഈ കൂടിനെ മാറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് നോക്കി, ഇങ്ങനെ ഒന്ന് പിരിച്ചു നോക്കിയിട്ട് പിന്നെ എത്രമാത്രം വിജയിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നതെന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സാധാരണ ഇങ്ങനെ പിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പിന്നെ പഴയ കൂട് ഇവിടെ വെക്കുമ്പോൾ ഈ കൂടുതൽ ഈച്ചയും പഴയ കൂടിൽ തന്നെ കയറും ചെയ്യും. ഈ നിലവിൽ നമ്മൾ മുട്ട വെച്ച് റാണില്ലാത്ത കൂടിൽ വളരെ കുറച്ച് ഈച്ചയാവും ചെയ്യും, അതിൽ ഈച്ച ഉണ്ടാവില്ല, അങ്ങനെ ആ കൂട് സോഴ്സ് പരാജയപ്പെടുക ചെയ്യുക. ഇതിനിപ്പോൾ ഇവിടെ ഈ പാർന്നത്ര ഈച്ച രണ്ട് കൂടുക്കും ഡിവൈഡായിട്ട് ഈക്വലായിട്ട് രണ്ട് കൂട്ടുക്കും കയറും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ രണ്ട് കൂട്ടിലും പുതിയ റാണി സെല്ല് കെട്ടി കൂടും സെറ്റായി മാറും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കി ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കി, എന്നിട്ട് വിജയം ഉണ്ടെങ്കിലും പരാജയം ഉണ്ടെങ്കിലും നിങ്ങൾ നമുക്ക് കമൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.